വചന പ്രഭാതം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ പവർ വിഷൻ കുടുംബത്തിൽ നിന്ന് സ്നേഹ വന്ദനം. ഈ കഴിഞ്ഞുപോയ മാസങ്ങളെല്ലാം തന്നെ മനുഷ്യരെല്ലാവരും രോഗത്തെക്കുറിച്ചുള്ള ഭീതിയിൽ ആയിരുന്നു. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരാശ്വാസമായി ദൈവം പൗർവിഷനെ ഉപയോഗിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം പറയാം. വിശേഷാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഒരു ചിന്ത ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് എത്രയോ അനുഗ്രഹമാണ്. സദൃശ്യവാക്യം 16:1 ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങളും നാവിൻ്റെ ഉത്തരവും. ഹൃദയത്തിലെ എന്ന് പറഞ്ഞാൽ മനസ്സിലെ. നമ്മുടെ മനസ്സിൽ 100,000 ചിന്തകൾ വരുന്നു. അതിൽ ചിലതിനെ നമ്മൾ രാഗി മൂർച്ചയുള്ളതാക്കുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഈ രാഗി മൂർച്ച കൂട്ടി വെച്ചതൊന്നും കിട്ടിയില്ലെന്ന് വരാം. സ്കൂളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവർ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ പ്രത്യേകം ഈ സന്ദേശം ശ്രദ്ധിക്കുകയും 100 പേർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യണം. ഇത് യൂട്യൂബിൽ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും. 1,000 പേർക്ക് ഇത് പങ്കുവയ്ക്കാം. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, വളരെ നന്നായി പഠിച്ച ഒരു കുട്ടിക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ആ പഠിച്ചത് വായിക്കൂടെ വരാതിരിക്കുക. അതൊരു അപകടമല്ലേ? മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പൊതുവിൽ പല കാര്യങ്ങൾ സംസാരിക്കുന്നു. ചിലത് അവർക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കുന്നു. അപ്പോൾ നമുക്ക് ചിന്തിച്ച് കൂട്ടാൻ പറ്റും, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിച്ചതായിരിക്കില്ല വരുന്നത്. ഇതിന് നാക്കുപിഴ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വിചാരിക്കാത്തത് വന്നുപോയി എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ എന്താ ചെയ്യണ്ടേന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. പകലും രാവും അവൻ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ഒന്നും ഒതുങ്ങുന്നവനല്ല ദൈവം. ഈ മഹാദൈവത്തിൻ്റെ കാരുണ്യം, കടാക്ഷം, കൃപ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ചത് പറയാനെങ്കിലും പറ്റുള്ളൂ. മനസ്സിലായോ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ചിന്തിച്ചു
ഇന്ന് രാവിലെ ഒരാൾ എന്നെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ വേറെന്തോ പറഞ്ഞുപോയി. പിന്നീട് ഞാൻ ക്ഷമ ചോദിക്കേണ്ടി വരുന്നു അല്ലേ? ഇന്നത്തെ ചിന്താവിഷയം നിങ്ങൾ ഗ്രഹിച്ചുവോ? വാക്യം ഒന്നുകൂടെ വായിക്കുക. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന് ചെയ്യാം. എന്നാൽ നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. വിശേഷാൽ പൊതുവേദിയിൽ നിൽക്കുന്ന എന്നെ പോലെയുള്ളവരിന്ന് പ്രഭാഷകന്മാരും ശുശ്രൂഷകന്മാരും ഒക്കെ പ്രത്യേകം ഇത് ഗ്രഹിക്കേണ്ടതാണ്. നിങ്ങൾ താങ്കൾ എത്ര മിടുക്കനാണ്, നാവിന്മേൽ വരുന്ന വാക്കിന്മേൽ നിങ്ങൾക്ക് അധികാരമില്ല. 139 സങ്കീർത്തനത്തിലെ വാക്യം ഓർമ്മയുണ്ടോ? യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. അതിൻ്റെ അർത്ഥം ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ എനിക്ക് അമ്മ എന്ന് പോലും പറയാൻ പറ്റില്ല. ദൈവാധിപത്യം, ദൈവാധീനം, ദൈവകൃപ, ഇതിനെ നമുക്ക് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. ഗാഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.